ഹലോ എവ്രിവൺ, ഐ എം സമീർ അജ്മൽ. ഇന്നത്തെ ടോപ്പിക്ക് ഇൻട്രൊഡക്ഷൻ ടു ഫിലിം ഷാനേഴ്സ് ആണ്. ഫിലിം ഷാനേഴ്സ് എന്ന് പറഞ്ഞാൽ ഫിലിം ടൈപ്സ് ഓഫ് ഫിലിംസ്. അതായത് ഫിലിംസ് ഓരോ ടൈപ്പുകളായി തരംതിരിച്ചിട്ടുണ്ട്. അത് പ്രധാനമായിട്ടും അതിൽ ഉപയോഗിച്ചിരിക്കുന്ന സിനിമയിൽ ഉപയോഗിച്ചിരുന്ന മെത്തേഡുകൾ, അതിൻ്റെ സെറ്റിങ്സ്, മൂഡ്, ടോപ്പിക്, തീം, ഫോർമാറ്റ്, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പല ക്രൈറ്റീരിയൻ്റെ അടിസ്ഥാനത്തിലാണ് ഫിലിം ഷാനേഴ്സിനെ ഫിലിം ടൈപ്സായി തരംതിരിച്ചിരിക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇനി ഏതൊക്കെയാണ് മേജർ ഷാനേഴ്സ് എന്ന് പറയുന്നത്? നരേറ്റീവ്, അവന്ത്ഗാർഡ്, ഡോക്യുമെൻ്ററി, ഫീച്ചർ ഫിലിം, ഷോർട്ട് ഫിലിം, ഇതാണ് പ്രധാനപ്പെട്ട ടൈപ്സ്. ഇനി മറ്റൊരു രീതിയിൽ ഇതിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. മൈനർ ഷാനേഴ്സ് ആയിട്ട് അറിയപ്പെടുന്ന ടൈപ്സ്: ത്രില്ലേഴ്സ്, മെലോഡ്രാമ, മ്യൂസിക്കൽ ഫിലിം, ഹൊറർ ഫിലിം, വെസ്റ്റേൺ ഫിലിം, ഫാൻറ്റസി, അനിമേഷൻ, ഫിലിം നോയർ, എക്സ്പ്രഷനിസം, ഹിസ്റ്റോറിക്കൽ, മിത്തോളജിക്കൽ, റോഡ് മൂവി, സയൻറ്റിഫിക്ഷൻ ഫിലിം, ഡിജിറ്റൽ ഫിലിം, ടെലിഫിലിം, 3D ഫിലിം. ഇങ്ങനെ പല ടൈപ്പുകളുണ്ട്, ഷാനേഴ്സ് ഉണ്ട്. ഇത് ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് ഓരോന്ന് സെപ്പറേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വരാറുണ്ട്. പ്രധാനമായിട്ടും ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളത് മെലോഡ്രാമ ചോദിച്ചിട്ടുണ്ട്, ഹൊറർ ഫിലിം, വെസ്റ്റേൺ ഫിലിം, ഫാൻറ്റസി മൂവി, ഫിലിം നോയർ, എക്സ്പ്രഷനിസം, അനിമേഷൻ മൂവി, മിത്തോളജിക്കൽ മൂവി, റോഡ് മൂവി. ഇതൊക്കെ എക്സാം പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് കുറേ തവണ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം മേജർ ഷാനേഴ്സ് ആയിട്ടുള്ള നരേറ്റീവ് ഫിലിം എന്താണെന്ന് നോക്കാം. ഓരോന്നോരോന്ന് എന്താണെന്ന് നോക്കാം. നരേറ്റീവ് ഫിലിം മറ്റൊരു പേരിൽ അറിയപ്പെടുന്ന ഫിക്ഷണൽ ഫിലിമാണ്. അതായത് ഇതിൽ റിയാലിറ്റിക്കല്ല, ഫിക്ഷണലായിട്ടുള്ള ഇമാജിനേറ്റീവ് സ്റ്റോറിക്കാണ് കഥകളായിരിക്കും ഇത്തരം സിനിമകളിലുണ്ടായിരിക്കും. പക്ഷേ ഈ സ്റ്റോറിയിലൂടെ ഈ കഥ യഥാർത്ഥമാണെന്ന് തോന്നിക്കുന്ന രീതിയിലായിരിക്കും സിനിമ അവതരിപ്പിച്ചിട്ടുണ്ടാവും. ഇത്തരം സിനിമകളിൽ ലൈറ്റിങ്ങും ക്യാമറ മൂവ്മെൻസും മറ്റ് സിനിമാറ്റിക് എലമെൻസ് ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു സിനിമ റിയൽ എന്ന് തോന്നുന്ന രീതിയിൽ ഫിക്ഷണൽ ആയിട്ടുള്ള കഥകൾ അവതരിപ്പിച്ച് ചിത്രീകരിക്കുന്നത്. ഇതിന് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് റെയർലി ഡിവിയേറ്റ് ഫ്രം സ്ക്രീൻ പ്ലേ. സ്ക്രീൻ പ്ലേ എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റിൽ നിന്ന് എന്താണോ സ്ക്രിപ്റ്റ് ആ സിനിമയ്ക്ക് മുന്നേ തയ്യാറാക്കി, ആ സിനിമ അതിൽ നിന്ന് ഒരു മാറ്റവും വരുത്താതെ മുൻകൂട്ടി തീരുമാനിച്ച അതേ സ്ക്രിപ്റ്റ് തന്നെ അതേപടി ചിത്രീകരിക്കുകയാണ് ചെയ്യുക. പക്ഷേ മറ്റ് സിനിമകളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം ആ ആക്ടർ അഭിനേതാവിന് ആ സിറ്റുവേഷൻ അനുസരിച്ച് പ്രത്യേകം അവരുടേതായ ഡയലോഗുകളൊക്കെ ചിലപ്പോൾ ആഡ് ചെയ്യാറുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും ഇത്തരം നരേറ്റീവ് സിനിമകൾക്ക് ഉണ്ടാവില്ല. ഓൾറെഡി പ്രിപ്പയർഡ് ആയിട്ടുള്ള അതേ സ്ക്രിപ്റ്റ് തന്നെയായിരിക്കും ഷൂട്ട് ചെയ്യുമ്പോൾ ഉപയോഗിക്കുക. ഇതൊരു ഫിക്ഷണൽ സ്റ്റോറി പറയുന്നത് കൊണ്ട് തന്നെ ആക്ടേഴ്സ് നല്ല വ്യക്തമായിട്ട് തന്നെ ഡയലോഗുകളും അവരുടെ ആക്ഷൻസും അഭിനയം ഒക്കെ തന്നെ വിശ്വസനീയമായ രീതിയിലായിരിക്കും. ഏറ്റവും ആദ്യത്തെ വെൽ നോൺ നരേറ്റീവ്സ് ഒന്നാണ് ജോർജ് മില്ലീസിൻ്റെ ട്രിപ്പ് ടു ദ മൂൺ. 1902 ഇത് റിലീസ് ചെയ്യുന്നത്. ഈ സിനിമയിലാണ് ആദ്യമായിട്ട് സിനിമാറ്റിക് ടെക്നോളജീസ് ഒക്കെ ഉപയോഗിച്ച് ഡിറക്റ്റ് ചെയ്യുന്നത്. കൂടുതൽ ഡ്രമാറ്റിക് ആണ്. അതായത് ഒരു റിയൽ സംഭവം അതുപോലെ ഷൂട്ട് ചെയ്ത് എടുത്തിരിക്കുന്ന അതിൻ്റെ ഫുട്ടേജോ ഒന്നും അല്ല. പകരം ഇതിൽ കൂടുതലും സിനിമാറ്റിക് ടെക്നോളജീസ് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള സിനിമയാണ്. ഇതിന് മുന്നേയുള്ള സിനിമകളൊക്കെ ഡോക്യുമെന്ററി പോലെയാണ്. യഥാർത്ഥ സംഭവങ്ങൾ അതുപോലെ ഷൂട്ട് ചെയ്തിടുന്ന ക്ലിപ്പുകൾ മാത്രമായിരുന്നു. ഈ ഡോക്യുമെൻ്ററിയും ഫിക്ഷൻ സിനിമകളും, അതായത് ഇമാജിനേറ്റീവ് സ്റ്റോറി ആയിട്ടുള്ളതും റിയൽ ആയിട്ടുള്ള സംഭവങ്ങളും രണ്ടും കൂടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഹൈബ്രിഡ്, അത്തരത്തിലുള്ള ഷാനേഴ്സിനെ ഡോക്യു ഫിക്ഷൻ എന്നാണ് അത്തരം സിനിമകൾ അറിയപ്പെടുന്നത്. അടുത്ത ഫിലിം ഷാനേഴ്സ് ആണ് അവന്ത്ഗാർഡ് എന്ന് പറയുന്നത്. അവന്ത്ഗാർഡ് എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ്റിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് അവന്ത്ഗാർഡ് ഫിലിംസ് വരുന്നത്. അവന്ത്ഗാർഡ് മൂവ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാഹിത്യത്തിൽ, സിനിമകളിൽ, അല്ലെങ്കിൽ മറ്റേ മ്യൂസിക്കിലൊക്കെ പുതിയ പുതിയ എക്സ്പെരിമെൻ്റൽ മെത്തേഡുകൾ, വ്യത്യസ്ത സ്റ്റൈലുകളൊക്കെ കൊണ്ടുവരുന്നതിനാണ് അവന്ത്ഗാർഡ് മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പം ഇത്തരം അവന്ത്ഗാർഡ് ഫിലിംസൊക്കെ എന്ന് പറയുന്നത് മെയിൻ സ്ട്രീം കൊമേഴ്ഷ്യൽ സിനിമകളിൽ നിന്നും ഡോക്യുമെൻ്ററി ഫിലിം സിനിമകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അതിനൊക്കെ എതിരായി വ്യത്യസ്തമായിട്ടുള്ള സിനിമകളാണ് അവന്ത്ഗാർഡ് ഫിലിംസ് എന്ന് പറയുന്നത്. ഇതിനെ എക്സ്പെരിമെൻ്റൽ ഫിലിംസ് എന്നും ഇന്ന് അറിയപ്പെടുന്നുണ്ട്. ഇത്തരം എക്സ്പെരിമെൻ്റൽ ഫിലിംസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൽ ഒരുപാട് ടെക്നിക്കൽ ഉപയോഗിച്ചിട്ടുണ്ടാവും. ഔട്ട് ഓഫ് ഫോക്കസ്, പെയിൻറ്റിങ്, റാപ്പിഡ് എഡിറ്റിംഗ്, അതുപോലെ തന്നെ യൂസ് ഓഫ് അസിൻക്രോണിയസ് സൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് വിഷ്വൽസുമായിട്ട് ഒരു മാച്ചും ഇല്ലാത്ത സൗണ്ട് ഉണ്ടാവുക, ഓഡിയോസ് ആഡ് ചെയ്യുന്ന രീതി, ചിലപ്പോൾ സൗണ്ട് ട്രാക്ക് തന്നെ ഉണ്ടാവുകയില്ല. ഇത്തരം സിനിമകൾ ലോ ബഡ്ജറ്റിലായിരിക്കും, മിനിമൽ ക്രൂ അംഗങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന് ബെസ്റ്റ് ഫേമസ് എക്സ്പെരിമെൻ്റൽ ഫിലിമിന് ഉദാഹരണമാണ് അൺചീൻ അനഡോലു, ലൂയിസ് ബ്രുണലിൻ്റെയും സൽവദറിൻ്റെയും മൂവിയാണിത്. അടുത്ത ഫിലിം ഷാനേഴ്സ് ആണ് ഡോക്യുമെൻ്ററി എന്ന് പറയുന്നത്.
ഡോക്യുമെന്ററി എന്ന വേർഡ് ആദ്യമായിട്ട് കോയിൻ ചെയ്യുന്നത് സ്കോട്ടിഷ് ഡോക്യുമെന്റേറിയൻ ആയിട്ടുള്ള ജോൺ ഗ്രീറ്റ്സൺ ആണ്. അദ്ദേഹം ഡോക്യുമെന്ററി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇതൊരു യാഥാർത്ഥ്യത്തെ ആക്ച്വാലിറ്റിയെ സർഗാത്മകമായിട്ട് അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. ആദ്യകാല സിനിമകളൊക്കെ തന്നെ ഇത്തരം സിംഗിൾ ഷോട്ടിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള സിനിമകളായിരുന്നു. അതിന് ഉദാഹരണമാണ് എ ട്രെയിൻ എൻ്ററിങ് എ സ്റ്റേഷൻ, ഫാക്ടറി വർക്കേഴ്സ് ലിവിംഗ് വർക്ക് എന്നുള്ള ഈ സിനിമകളൊക്കെ. ഇത് സിനിമ എന്ന് പറയാൻ പറ്റില്ല, യാഥാർത്ഥ്യമായ ഒരു സിംഗിൾ ഷോട്ടിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള ചില വീഡിയോസാണ്. അത്തരം ഏർലി ഫിലിംസുകളാണ് ഈ ഡോക്യുമെൻ്ററിക്ക് ഉദാഹരണം. ഇത്തരം സിനിമകൾ ആക്ച്വാലിറ്റി ഫിലിംസ് എന്നാണ് അറിയപ്പെടുന്നത്. 1926 വരെ ഈ ഒരു ഡോക്യുമെൻ്ററി എന്ന ടേം നിലവിലുണ്ടായിരുന്നില്ല. ഈ അഗസ്റ്റേ ലൂമിയറും ലൂയിസ് റൂമിയർ ബ്രദേഴ്സ് നിർമ്മിച്ചിട്ടുള്ള ആദ്യകാല സിനിമകൾ, നേരത്തെ പറഞ്ഞ രണ്ട് ഉദാഹരണങ്ങൾ ഇവരുടെ സിനിമയാണ്. ഇതൊക്കെ തന്നെ ആക്ച്വാലിറ്റി ഫിലിംസിന് ഉദാഹരണങ്ങളാണ്. ഇത് ഡോക്യുമെൻ്ററിയാണ്, പക്ഷെ അന്ന് ഈ ഒരു ടേം ഉണ്ടായിരുന്നില്ല. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഡോക്യുമെൻ്ററിയാണ് റോബർട്ട് ജെ ഫ്ലഹർട്ടിയുടെ നാനൂക്ക് ഓഫ് ദി നോർത്ത്. അടുത്ത ഫിലിം ജാനർ ടൈപ്പാണ് ഫീച്ചർ ഫിലിംസ് എന്ന് പറയുന്നത്. ഇത് സാധാരണയായി 30 മിനിറ്റോ അതിലധികമായിരിക്കും ഇതിൻ്റെ ഇത്തരം സിനിമകളുടെ ദൈർഘ്യം. 45 മിനിറ്റ്സിനധികം ദൈർഘ്യമുള്ള സിനിമകൾ 70 മില്ലിമീറ്ററിലായിരിക്കും നിർമ്മിച്ചിട്ടുണ്ടാവുക. ഇതിലൊരുപാട് വെറൈറ്റി ഓഫ് ക്ലാസസ് ആൻഡ് ജാനേഴ്സ് ഇത്തരം ഫീച്ചർ ഫിലിംസിലുണ്ട്. ഈ ഫീച്ചർ ഫിലിംസ് ഓരോ നിർമ്മിക്കുന്ന സിനിമകൾ നിർമ്മിക്കുന്ന രാജ്യത്തിനനുസരിച്ച് അതിൻ്റെ ദൈർഘ്യത്തിൽ വ്യത്യാസമുണ്ട്. ഒറിജിനൽ ഫീച്ചർ ഫിലിം ഡോക്യുമെൻ്റ് ചെയ്തിരിക്കുന്നത് ലൂബിൻസ് ഫാഷൻ ആണ്. യുനെസ്കോ പറയുന്നത് ആദ്യത്തെ ഫസ്റ്റ് ഫീച്ചർ ഫിലിം എന്ന് പറയുന്നത് ദ സ്റ്റോറി ഓഫ് കെല്ലി ഗ്യാങ് എന്നാണ്. ഇത് ഡിറക്റ്റ് ചെയ്തിരിക്കുന്നത് ചാൾസ് സ്റ്റേറ്റ് ആണ്. പ്രധാനപ്പെട്ട ഫീച്ചർ ഫിലിംസിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. സിറ്റിസൺ കെയിൻ, ദ ഗോഡ് ഫാദർ, സ്പേസ് ഒഡീസി, സിംഗിങ് ഇൻ ദ റെയിൻ, കാസബ്ലാൻസ, ഗോഡ് ഫാദർ സെക്കൻഡ്, ചെമ്മീൻ, മണിച്ചിത്രത്താഴ്, നീലക്കുയിൽ, കൊടിയേറ്റം, എലിപ്പത്താഴം, ഇതൊക്കെ ഫീച്ചർ ഫിലിംസിന് ഉദാഹരണങ്ങളാണ്. അടുത്ത ഫിലിം ടൈപ്സ് ആണ് ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് 30 മിനിറ്റ്സിൽ അധികം ഉണ്ടാവില്ല. പ്രധാനമായും ഷോർട്ട് ഫിലിംസ് അതിൻ്റെ പ്ലോട്ട്, ഒറിജിൻ, ടെക്നിക്ക് ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് അത് ക്ലാസിഫൈ ചെയ്യുന്നത്. ഷോർട്ട് ഫിലിം ചെയ്യാൻ അധികം ഫൈനാൻഷ്യൽ ചെലവിൻ്റെ ആവശ്യമില്ല. യഥാർത്ഥ സ്ഥലങ്ങളിലാണ് ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്യുന്നത്. ഓരോ ഷോർട്ട് ഫിലിമിന് തുടക്കവും ഒരു പ്ലോട്ടും എൻഡും ഉണ്ട്. ഷോർട്ട് ഫിലിംസ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മളെ വിശ്വാസപ്പെടുത്തുന്ന, ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും. അതിൽ പ്രത്യേക ഫങ്ഷൻസ് ഷോർട്ട് ഫിലിംസിലുണ്ട്. ഷോർട്ട് ഫിലിംസിന് എപ്പോഴും ഫീച്ചർ ഫിലിംസിനേക്കാളും ഡോക്യുമെൻ്ററിയേക്കാളും ഒരു രണ്ടാം സ്ഥാനത്തേക്കാണ് അതിൻ്റെ ഒരു പദവി എന്ന് പറയുന്നത്. ഫിലിം ഫെസ്റ്റിവലുകളിലെ പ്രധാന ഐറ്റമാണ് ഈ പറയുന്ന ഷോർട്ട് ഫിലിംസ്. ഫിലിം ചരിത്രത്തിൽ ഏറ്റവും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഷോർട്ട് ഫിലിംസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. എസ്കേപ്പ് ടു നോവെയർ ബൈ സ്റ്റീവൻ സ്പീൽബർഗ്, Today's Thursday cinema, There is Something in the Dark Every Day, One of These Days, The Curious Case of Gradual Runner, X Through History, A Bold Decision, Professor Brofman. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഔട്ട്സ്റ്റാൻഡിംഗ് ഷോർട്ട് ഫിലിംസ്. ആണ് നമ്മുടെ ഫിലിം ജാനേഴ്സിൽ ഏറ്റവും മേജർ ജാനേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഒരുപാട് മൈനർ ജാനേഴ്സ് ടൈപ്സുകളുണ്ട്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് ചെയ്യുന്നതായിരിക്കും. എസ്എ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും ജോയിൻ ചെയ്തിട്ട് എഴുതേണ്ടതാണ്. അപ്പം നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. ഐ എം സമീർ അജ്മൽ സൈനിങ് ഓഫ്.